ദിലീപ് ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്നത് ഭയങ്കര ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കർക്കീവിൽ ഇപ്പോൾ ബങ്കറിൽ കഴിയുന്ന റുക്സാന എന്ന പെൺകുട്ടി പറയുന്നത് അവിടെ മലയാളികളടക്കം ഇന്ത്യക്കാർ ഏതാനും പേർ അവിടെ ഉണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് അവർക്ക് അവർ വെളിച്ചം മാത്രമുള്ള ഒരു ബങ്കറിൽ അവർ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ യുദ്ധമുഖത്ത് അകപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരു പദ്ധതി നമുക്ക് നിലവിൽ നടപ്പാക്കാൻ കഴിയുമോ അതോ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട സാഹചര്യമാണോ ഉള്ളത് കർക്കീവിലെയും കീവിലേയും ഒക്കെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഗോപി അക്കാര്യത്തിൽ ഒരു വിശദീകരണത്തിനായി ഞാൻ ഈ സ്ഥലത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി പറയാം ഇതാണ് ഈ ഖാർക്കിവ് ഇന്നിപ്പോൾ ഏറ്റവും അധികം ആക്രമണം നടന്നിട്ടുള്ള സ്ഥലമാണത് ഈ എന്ന് പറയുന്നത് ഇവിടെയാണ് ശക്തമായ ആക്രമണം ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിന്ന് ഇത് ഇതിനോട് ചേർന്നുള്ള പ്രദേശത്തെല്ലാം ഈ ചുവന്ന നിറത്തിൽ കാണുന്നത് റഷ്യ ഇതിനകം തന്നെ നിയന്ത്രണം റഷ്യൻ സേന നിയന്ത്രണം കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണിത് ഇതിനപ്പുറത്ത് തൊട്ടപ്പുറത്ത് റഷ്യയാണ് അങ്ങോട്ടേക്കുള്ള വഴി അവർ അടച്ചിരിക്കുകയാണ് റഷ്യ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് കൊണ്ട് അവിടേക്ക് അവിടെ അതിർത്തി തുറക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് റഷ്യയുടേത് അതിന് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് റഷ്യൻ ഭരണാധികാരികളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ റഷ്യയുടെ അതിർത്തി തുറന്ന് അവിടെ അതുവഴി റഷ്യ വഴി വിദ്യാർത്ഥികളെ അങ്ങോട്ട് എത്തിക്കുക എന്നതായിരിക്കും ഏറ്റവും നല്ല ഏറ്റവും അവർക്ക് സുരക്ഷിതമായി കൂടുതൽ സുരക്ഷിതമായി എത്തിക്കാനുള്ള മാർഗമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ കാർക്കിവിൽ നിന്ന് റഷ്യ വഴിയുള്ള റഷ്യ ആ വഴി അതുവഴി കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് റഷ്യൻ ഭരണകൂടവുമായും ആ നിലയിലുള്ള ചർച്ചകൾ ഇപ്പോൾ അധികൃതർ നടത്തുന്നുണ്ട് റഷ്യൻ അതിർത്തിയിൽ അതിർത്തിയിലുള്ള ഒരു സ്ഥലത്തിപ്പോൾ ഇന്ത്യൻ സംഘം എത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഖാർക്കിവിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വളരെ സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊന്ന് ഈ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ അവിടെ നിന്നും കൊണ്ടുവരേണ്ടത് ഈ കാർക്കിവിൽ നിന്ന് ഇപ്പോൾ ഈ മാർഗങ്ങളായിട്ടുള്ള ഇത് യുക്രൈൻ്റെ കിഴക്കു ഭാഗത്താണ് ഈ സ്ഥലം ഖാർക്കിവ് ഉള്ളത് നേരെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പോൾ എക്സിറ്റ് പോയിന്റുകൾ ഉള്ളത് പോളണ്ട് സ്ലോവാക്യ ഹംഗറി റുമാനിയ മൊൾഡോവ മൊൾഡോവയുമായി ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതേയുള്ളൂ ജ്യോതി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹം ഇപ്പോൾ നിലവിൽ മൊൾഡോവ വഴി ഇന്ത്യക്കാർക്ക് അവിടെ നിന്ന് വരാൻ കഴിയില്ല അതുകൊണ്ട് മറ്റു രാജ്യങ്ങളാണ് പക്ഷേ അത് ഈ യുക്രൈൻ്റെ കിഴക്കു ഭാഗത്തു നിന്ന് പടിഞ്ഞാറ് ഭാഗം വരെ എത്തിക്കേണ്ടതുണ്ട് ഈ ഇപ്പോൾ വിദ്യാർത്ഥികളെ അത് അത്തരം കാര്യത്തിൽ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി കടന്നു പോകാനുള്ള അവസരം ഒരുക്കണം സൗകര്യം ചെയ്തു തരണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങളും ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിൽ പങ്കുചേരാൻ പോവുകയാണ് ഓപ്പറേഷൻ ഗംഗയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉയർന്ന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് കൂടുതൽ വിദ്യാർത്ഥികളെ അങ്ങനെയെങ്കിൽ കൊണ്ടുവരാം പക്ഷേ അത് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് ഏത് വിമാനത്താവളങ്ങളിൽ നിന്നാണ് എന്നതൊക്കെ ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ അതായത് പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യങ്ങൾ അതിർത്തി യുക്രൈനിയും യുക്രൈൻ യുക്രൈനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവർ അവരുടെ അവർ അവരുടെ വിമാനത്താവളങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് പക്ഷേ ഇനി കൂടുതൽ സൗകര്യം വേണമെങ്കിൽ റഷ്യയുടെ അതിർത്തികളാണ് തുറന്നു കൊടുക്കേണ്ടത് അത് ആ നിലയിൽ തുറന്നു കൊടുക്കുമോ അതോ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് റഷ്യൻ സേനയും